വളരെ അടിപൊളി എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ബാച്ചിലർ സ്പെഷ്യൽ എഗ് റോസ്റ്റ് ആണ്. അത് നമുക്ക് ചപ്പാത്തിയുടെ കഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പാൻ എടുക്കാം. അതിൽ അത്യാവശ്യം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ആ എണ്ണ ഒന്ന് ചൂടാവണേ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞിടാം. നല്ല അരിഞ്ഞ സവാള ഇടാം. അത്യാവശ്യം നമുക്ക് വേണ്ട അത്ര സവാള എടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കണേ. അതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പിടാം. സവാളയുടെ കളർ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പച്ചമുളകും തക്കാളിയും വേണ്ട. അപ്പൊ അതിലേക്ക് നമുക്ക് ആദ്യം പച്ചമുളക് ഇടണം. എന്നിട്ട് അടുത്ത് നമ്മള് തക്കാളി ഇടണം. ഇത്രേ വേണ്ടുള്ളൂ നമുക്ക് വെജിറ്റബിൾസ്. തക്കാളിയും പച്ചമുളകും സവാളയും മാത്രം മതി. പെട്ടെന്ന് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനിവിടെ നമ്മള് ചപ്പാത്തിയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അപ്പൊ ചപ്പാത്തി അവിടെ ചുടാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ മുളക് പൊടി ഇടുകയാണേ. അത്യാവശ്യം വേണ്ടത്ര മുളക് പൊടി ഇടാം. നമുക്ക് എരിവ് എത്ര വേണോ അത്രയും മുളക് പൊടി ഇടാം. എന്നിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇടാം, പെപ്പർ ഇടാം, ഗരം മസാല ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതൊക്കെ പൊടിയൊക്കെ ഇടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സെമ്മിലിടുക, അല്ലെ ചിലപ്പോ ഒന്ന് അടിയൊക്കെ പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം. അത്യാവശ്യം കൂടുതൽ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യാം. അപ്പൊ ഇതിന് ഫ്ലേവറിൽ നമുക്ക് മെയിൻലി വേണ്ടത് ടൊമാറ്റോ സോസ് ആണ്. എഗ് റോസ്റ്റിൽ നമുക്ക് മെയിൻ ആയിട്ട് ടൊമാറ്റോ സോസ് വേണം. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ടൊമാറ്റോ സോസ് ചേർക്കാം. ടൊമാറ്റോയുടെ ഫ്ലേവർ നമുക്ക് അധികം അറിയണം. ടൊമാറ്റോ സോസ് ചേർക്കാം, ഇച്ചിരി നമുക്ക് സോയാ സോസ് ചേർക്കാം. ഇത് ഇത്രയും വേണ്ട. ഇത് എനിക്ക് ഇച്ചിരി കൂടിപ്പോയി, ഞാൻ കുറച്ച് മാത്രം ഒഴിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട സോയാ സോസ് തൊട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സോയ സോസ് കൂടാതെ സൂക്ഷിക്കുക. പിന്നെ നമുക്ക് റെഡ് ചില്ലി സോസ് ആണ് വേണ്ടത്. റെഡ് ചില്ലി സോസും ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ സോസ് ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ്. നമ്മുടെ ഇതിന്റെ ടേസ്റ്റ് വരുന്നത് ഈ മെയിൻ സോസിലൂടെയാണ്. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിന് വേണ്ട സ്വീറ്റ്നെസ്സിന് പഞ്ചസാരയാണ് ഇപ്പെട്ടത്. എന്നിട്ട് ഇപ്പൊ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ, ഈ ഗ്രേവി ആ എഗ്ഗിന്റെ മുകളിൽ ഒന്നിട്ട് കൊടുക്കാം. അപ്പൊ അതിന്റെ ഫ്ലേവറും ആ ഒരു മസാലയൊക്കെ നമ്മുടെ എഗ്ഗിലൊന്ന് പിടിക്കാൻ വേണ്ടിയാ. പിന്നെ ഈ എഗ്ഗ് ഇടുമ്പോ ഒന്ന് വരഞ്ഞിട്ട് ഇടണം. എഗ്ഗിലൊന്ന് ജസ്റ്റ് നൈഫ് വെച്ച് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട ആ ഫ്ലേവർ അകത്തോട്ട് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് ആ എഗ്ഗില്. അപ്പൊ ഇങ്ങനെ നല്ല രീതിയിൽ ആ മസാല എല്ലാം ഈ എഗ്ഗിന്റെ മുകളിൽ കവർ ചെയ്തിടാം. നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെക്കാം. വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ എഗ്ഗിന്റെ മുകളിലൊക്കെ നമുക്കൊന്ന് മസാല ഇട്ട് കവർ ചെയ്യാം. എന്നിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. കുറച്ചേരത്തേക്ക്, ജസ്റ്റ് കുറച്ചേരത്തേക്ക് ഇതാക്കിയാൽ മതി. അപ്പൊ നമ്മുടെ അടിപൊളി എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചപ്പാത്തി കൂടെയാണ് ഞാൻ ഡിന്നറിന് ഇതെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇടിയപ്പത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ കൂടെ നമുക്കിത് എടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് സ്പെഷ്യലി ഫോർ ബാച്ചിലേഴ്സ് ആണ്. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഡിഷാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പം ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക്സ് എനിക്ക് പറയാം, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് ബൈ ആൽഫ. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ബൈ.